ഹായ് എവ്രിവാൺ വെൽക്കം ബാക്ക് ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫെബ്രുവരി ഒന്നിന് നമ്മൾ കസാക്കിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ യാത്രാവിശേഷങ്ങളും കാഴ്ചകളും അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കസാക്കിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് അടിക്കാതിരുന്ന് കാണാം കാരണം നമ്മൾ ജോർജിയയുടെ വീഡിയോ നാല് എപ്പിസോഡായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ അതിലൊരുപാട് ഡൗട്ടുകൾ മുഴുവൻ ഡീറ്റെയിൽസും നമ്മളതിൽ പറഞ്ഞിട്ടും ഒരുപാട് പേര് ഡൗട്ടുകൾ അതിൽ പറഞ്ഞ ഡൗട്ടുകൾ എന്നെ വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയേണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന കാണാം മുതൽ നമ്മൾ ഈ ഒരു ഖസാക്കിസ്ഥാൻ കാഴ്ചകളാണ് അപ്ലോഡ് അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾ ഖസാക്കിസ്ഥാൻ യാത്ര പുറപ്പെടുന്നത് ഷാർജ എയർപോർട്ടിൽ നിന്നാണ് അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് രാവിലെ ഇറങ്ങി അപ്പം സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പല ട്രാഫിക് ഇല്ലാത്ത വേറെ റൂട്ടിനൊക്കെയാണ് പോയത് കേട്ടോ കറക്റ്റ് ടൈമിന് തന്നെ നമ്മളവിടെ എയർപോർട്ടിലെത്തി നമുക്ക് ഫ്ലൈറ്റ് പത്ത് മണിക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത് അങ്ങനെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് ഈ ഖസാക്കിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ട് മുതലാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത് അതായത് ആറുമാസം ഉള്ള ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിസ ഇല്ലാണ്ട് പോവാം ഇവിടെ പതിനാല് ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ടുള്ള വിസയാണ് നമുക്കധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോഡിംഗ് ബാസ്സൊക്കെ കിട്ടി നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനൊക്കെ പറ്റി അങ്ങനെ നമ്മൾ പാസ്പോർട്ട് കൺട്രോളിൻ്റെ അവിടെ എത്തി അതെല്ലാം പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പോകുന്ന ഫ്ലൈറ്റിൽ ഫുഡില്ല അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ബർഗറും സാൻഡ്വിച്ചൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലൈറ്റത്തെ ഫുഡ് കഴിഞ്ഞ തവണ എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചപ്പോൾ എല്ലാം ആയിട്ട് ഇഷ്ടമായില്ല അപ്പോൾ അതുതന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഫുഡ് വാങ്ങി കയ്യിൽ പിടിച്ചു വൺ ബി ഗേറ്റ് നമ്പറിലെത്തി അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ബസ് കയറി നമ്മുടെ ഫ്ലൈറ്റിലേക്ക് എത്തേണ്ടത് അപ്പോൾ നമ്മൾ ഷാർജ എയർപോർട്ടിൽ നിന്ന് ഖസാക്കിസ്ഥാനിലെ അൽമാട്ടി എയർപോർട്ടിലേക്കാണ് ചെന്നിറങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എയർ അറേബ്യയിലാണ് പോകുന്നത് അപ്പോൾ എയർ അറേബ്യയിൽ ഫുഡ് ഉണ്ട് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങണം അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് എയർപോർട്ടിൽ നിന്ന് വാങ്ങി കയ്യിൽ വെച്ചു എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഫ്ലൈറ്റിൽ കയറി നമ്മൾ സെറ്റായൊക്കെ ഇരുന്നതിന് ശേഷം നോക്കുമ്പോണ്ടല്ലോ ഫ്ലൈറ്റ് ഫുള്ള് കാലിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എണ്ണി നോക്കിയാൽ ഒരു ഇരുപത് പേര് മാക്സിമം ഒരു ട്വൻറ്റി ഫൈവ് അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മളുടെ പിറകിലും മുന്നിലൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ നല്ല കാലിയായിട്ടാണ് ഈ ഫ്ലൈറ്റ് അന്ന് പറഞ്ഞത് ഫുൾ കാലിയായിരുന്നു നമുക്ക് നീണ്ട് നിവർന്ന് കിടക്കാം എല്ലാവരും അതന്നെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ മൂന്നാല് മണിക്കൂറത്തെ യാത്ര ഉണ്ട് അപ്പോൾ എല്ലാവരും ഓരോ സീറ്റിൽ നിവർന്ന് കിടന്നിട്ടും സീറ്റുകൾ കാലിയായിരുന്നു ഇതാ നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ എയർപോർട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആൽമാട്ടിയിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കുന്നുണ്ട് അവർ കേട്ടോ അപ്പം അത് നമുക്ക് ആൽമാട്ടി എയർപോർട്ടിൽ കാണിക്കേണ്ടി വരും അപ്പം അത് നമ്മളുടെ കയ്യിൽ വെക്കുക അപ്പം നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യാന് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവൽസ് വഴിയോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇനി കസാഖിസ്ഥാനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് കസാഖിസ്ഥാൻ എന്താണെന്നറിയാം ഖസാക്കിസ്ഥാൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ വലിയൊരു രാജ്യമാണ് ഖസാക്കിസ്ഥാൻ റഷ്യയുടെയും ചൈനയുടെയും ഇടയിൽ ഏഷ്യനെയും യൂറോപ്പിനെയും മുട്ടിക്കിടക്കുന്ന വലിയൊരു രാജ്യമാണ് ഖസാക്കിസ്ഥാൻ ഏറ്റവും വലിയ കരയില്ലാത്ത രാജ്യമാണ് ഖസാക്കിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒമ്പതാമത്തെ രാജ്യമാണ് ജനസംഖ്യയുടെ കാര്യത്തില് അറുപതാം സ്ഥാനത്താണ് കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഖസാക്കിസ്ഥാനിലുള്ളത് ഇത്രയും വലിപ്പമുള്ള രാജ്യത്തിലെ വളരെ കുറച്ച് ജനസംഖ്യയാണ് ആണ് ഉള്ളത് നോർക്കണം ഖസാക്കിൽ യൂസ് ചെയ്യുന്ന കറൻസിയുടെ നെയിം തെങ്ക എന്നാണ് കേട്ടോ അതായത് യു എഇയിലെ ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത് തെങ്കയാണ് അഞ്ചര തെങ്ക കൊടുത്താലാണ് ഒരു രൂപ കിട്ടുക രൂപയേക്കാൾ വാല്യൂ കുറവുള്ള കറൻസിയാണ് കസാഖിസ്ഥാൻ കറൻസി ഇനി ടൈമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യു എയും കസാഖിസ്ഥാനും രണ്ട് മണിക്കൂർ വ്യത്യാസമുണ്ട് അതായത് യു എയിലേക്കാൾ രണ്ട് മണിക്കൂർ മുന്നിലാണ് കസാക്കിസ്ഥാൻ ഇന്ത്യയേക്കാൾ അരമണിക്കൂർ മുന്നിൽ ഫ്ലൈറ്റ് പറന്ന് പൊങ്ങി ഒരു നാല് മണിക്കൂറിന് ശേഷം ഇതാ നമ്മൾ ഖസാക്കിസ്ഥാൻ്റെ മുകളിലെത്തിയിരിക്കാണ് കേട്ടോ താഴേക്ക് നോക്കുമ്പോൾ മുഴുവനായിട്ടും സ്നോ മൂടിയിട്ടുണ്ട് ദൂരെയുള്ള പർവ്വതങ്ങളിലൊക്കെ സ്നോ മൂടി ഫുള്ളായിട്ട് വൈറ്റ് കളറിലാണ് കാണുന്നത് ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് വൈറ്റ് കളറായിട്ടാണ് കാണുന്നത് കേട്ടോ അത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു ഫ്ലൈറ്റ് താഴ്ന്നു താഴ്ന്നു വരുവാണ് ശരിക്കും ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചുട്ടോ എയർപോർട്ട് എങ്ങനെയായിരിക്കും ഇങ്ങനെ മഞ്ഞ് മൂടിയ ഒരു സ്ഥലം എങ്ങനെയായിരിക്കും എയർപോർട്ട് എയർപോർട്ടുണ്ടാവാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു ആ ഒരു എയർപോർട്ടിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പൊതുവെ എപ്പോഴും വിൻഡോ സീറ്റ് തന്നെ സെലക്ട് ചെയ്യും എപ്പോഴും ആ ഒരു ലാൻഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ ഐസിലേക്ക് ചെന്ന് ഇറങ്ങുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ ആ ഒരു റൺവേ നല്ല ക്ലീനായിരുന്നു അപ്പോൾ അലഹമ്മില്ല നമ്മൾ കസാക്കിസ്ഥാനിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തു മുഴുവനായിട്ടും മഞ്ഞ് മൂടി കിടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇവിടെ ഉണ്ട് ഫ്ലൈറ്റും സ്നോ മൂടി മൂടിക്കിടക്കുന്നുണ്ട് പിന്നെ പല ഫ്ലൈറ്റിൻ്റെയും അതിൻ്റെ എഞ്ചിനൊക്കെ അഴിച്ചു മാറ്റി മുഴുവനായിട്ടും ആ എഞ്ചിന് വെക്കുന്ന ഭാഗം കവർ ചെയ്ത നിലയിലാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല വ്യക്തമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു റൺവേ കിടക്കുന്നത് ശരിക്കും റിസ്കി ടാസ്ക്കാണ് ഇവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഖസാക്കിസ്ഥാനിൽ വന്നിട്ട് നിങ്ങൾക്ക് സിം കാർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഷോപ്പ് കാണാൻ കിട്ടൽ അപൂർവ്വമാണ് ഖസാക്കിസ്ഥാൻ്റെ തലസ്ഥാനം ശരിക്കും അസ്താനയാണ് എന്നാൽ ഏറ്റവും വലിയ നഗരവും പ്രമുഖ സാംസ്കാരിക വാണിജ്യ കേന്ദ്രവും അൽമാട്ടിയാണ് കേട്ടോ എയർപോർട്ടിൽ നിന്ന് നേരെ ഇനി നമുക്ക് നമ്മളുടെ ഹോട്ടലിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഹോട്ടലിൽ വിളിച്ചിട്ട് നമ്മൾ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നമ്മൾ ജോർജിയയിലെ പോലെ നമ്മൾ റെൻ്റെ കാറൊന്നും എടുക്കുന്നില്ല കാരണം ഇവിടെ റെൻ്റെ കാർ അത്ര അല്ല കാരണം സേഫ് അല്ല മീൻസ് ഇവിടെ ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അപ്പോൾ നമ്മൾ റെൻ്റെ കാറും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഹെല്പ് ചെയ്യാനായിട്ടൊന്നും ആരും ഉണ്ടാവില്ല ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമ്മൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല കാരണം അവർ റഷ്യനും ഗസാക്കും ഒക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഡ്രൈവർ ഇവിടെ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളെ നെയിമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെന്നു പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വ്ലാഡിമർ എന്നാണ് ഹോട്ടലിലേക്കുള്ള യാത്രയിൽ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് തോന്നി അദ്ദേഹത്തെ അപ്പോൾ പിന്നീടുള്ള യാത്രകളിൽ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇദ്ദേഹത്തെ തന്നെയാണ് കേട്ടോ വിളിച്ചത് ഇദ്ദേഹത്തിനെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം അപ്പോൾ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ വ്ലാഡിമറിൻ്റെ കൂടെ തന്നെയാണ് പുറത്തേക്ക് കറങ്ങാനൊക്കെ പോകുന്നത് കേട്ടോ സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലുള്ള എയർപോർട്ടാണ് കേട്ടോ അൽമാട്ടി എയർപോർട്ട് അൽമാട്ടിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണെന്നുണ്ടെങ്കിലും ഇത് ഓൺ ചെയ്യുന്നത് ടർക്കിഷ് എയർപോർട്ടിൻ്റെ കമ്പനിയുടെ കീഴിലുള്ള പി എ വി എയർപോർട്ട് ഹോൾഡിങ്സ് ആണ് കേട്ടോ ഇവിടെ വളരെ കുറച്ച് എയർലൈൻസ് മാത്രമാണ് വന്നിട്ട് പോകുന്നത് വലിയ സംഭവമായിട്ടുള്ളൊരു എയർപോർട്ടൊന്നും അല്ല കേട്ടോ തൊട്ടപ്പുറം തന്നെ പുതിയ ടെർമിനലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒട്ടും അധികമല്ലാത്ത ഒരു എയർപോർട്ടാണിത് ഇതിൽ ഒരു നാൽപ്പത് വിമാന കമ്പനികളാണ് ഇവിടെ സർവീസ് നടത്തുന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇതൊരു മുസ്ലിം കൺട്രി ആണെന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനം റഷ്യക്കാരുണ്ട് അവർ ഓൾമോസ്റ്റും ക്രിസ്ത്യാനികളുമാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കസാക്കും റഷ്യനും ഭാഷയാണ് സംസാരിക്കുന്നത് രണ്ട് വർഷത്തായിട്ട് സോവിയറ്റ് കാലത്തെ കെട്ടിടങ്ങളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ റോഡുകളെല്ലാം തന്നെ നേർരേഖ പോലെയാണ് ചെയ്തിട്ടുള്ളത് പോകുന്ന വഴിക്ക് വലതുഭാഗത്തായിട്ട് കാണുന്നത് റാഹബ് ചോക്ലേറ്റ് എന്ന ഒരു കമ്പനിയുടെ ഫാക്ടറിയാണ് വലിയൊരു ചോക്ലേറ്റ് ഫാക്ടറി ഇത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റിൻ്റെ ബന്ധുക്കളുടേതാണ് ഒരു കമ്പനി നമ്മുടെ മുന്നിലുള്ള ഈ കാറ് സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്തുള്ള ജനകീയ വാഹനമായ ലാഡോ കാറുകളാണ് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരുപാട് പഴകിയ കെട്ടിടങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഓൾമോസ്റ്റും നിലനിൽക്കുന്നത് നല്ലതായിട്ട് മഞ്ഞ് വീണിട്ടുണ്ട് മരത്തിൻ്റെ ചില്ലകളിലൊന്നും ഒട്ടും തന്നെ ഇലകളില്ല ഫുള്ള് സ്നോ മൂടിയിട്ടാണ് ഇരിക്കുന്നത് റോഡൊക്കെ നല്ല ഇരിക്കുന്നത് എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഖസാക്കിസ്ഥാൻ അതായത് ഔദ്യോഗികമായി മുസ്ലിം രാജ്യമാണ് ഖസാക്കിസ്ഥാൻ പക്ഷേ വസ്ത്രധാരണത്തിലോ ഭക്ഷണത്തിലോ ഒന്നും തന്നെ നമുക്ക് മുസ്ലിങ്ങളുടെ യാതൊരു ചിട്ടകളും ഇവിടെ കാണാൻ സാധിക്കില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക്കിൽ ഇങ്ങനെ പെടുന്ന സമയത്ത് ഞാൻ ഓരോ ബിൽഡിങ്ങിനും വീക്ഷിക്കുന്ന സമയത്തുണ്ടല്ലോ ദൂരൊക്കെ ഉണ്ടോ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിൽ നിന്ന് വെള്ളം ഊറ്റി ഊറ്റി വീണ് ഐസ് ആയി കിടക്കുന്നുണ്ട് ഐസിൻ്റെ ഒരുപാട് ഇങ്ങനെ നൂല് നൂറ് പോലെ ഐസ് ആയിട്ട് കിടക്കുന്നുണ്ട് എല്ലാ ബിൽഡിങ്ങിൻ്റെയും മുകളിലുള്ള അവസ്ഥ തന്നെയാണ് കേട്ടോ ഒരുവിധം എല്ലാ വീടിൻ്റെയും കാറുകളുടെയൊക്കെ മുകളിൽ സ്നോ വന്ന് മൂടിയിട്ടുണ്ട് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് അൽമാട്ടിയിലെ പ്രശസ്തമായ ഖസാക്കിസ്ഥാൻ ഹോട്ടലിലാണ് കേട്ടോ ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് മധ്യേഷ്യയിൽ അക്കാലത്ത് ഏറ്റവും ഉയരമുണ്ടായിരുന്ന കെട്ടിടം കൂടിയാണ് ഹോട്ടൽ ഖസാക്കിസ്ഥാൻ അന്ന് മറ്റു നാടുകളിൽ നിന്നുള്ള പ്രധാന ഉദ്യോഗസ്ഥ പ്രമാണിമാരൊക്കെ വരുമ്പോൾ താമസിച്ചിരുന്ന ഹോട്ടലും കൂടിയാണ് ഈയൊരു ഖസാക്കിസ്ഥാൻ ഹോട്ടൽ ദൂരെ തല ഉയർത്തി നിൽക്കുന്ന ഈ കാണുന്ന കെട്ടിടമാണ് നമ്മളുടെ ഹോട്ടൽ ൽമാട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഹോട്ടലാണെന്നും കൂടെ പറയാം എട്ട് ലിഫ്റ്റുകളോടുകൂടി ഇരുപത്തിയാറ് നിലകളിലുള്ള ഈ ഹോട്ടലിന് മുന്നൂറ്റി എൺപത്തഞ്ച് മുറികളുണ്ട് ഈ ഒരു ഹോട്ടലിന്റെ നിർമ്മാണ രീതി ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഓരോ റൂമിൽ നിന്നും നമുക്ക് ഒരുപോലെയുള്ള കാഴ്ച തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനോട് കൂടിയാണ് ഇതിന്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഫോർ സ്റ്റാർ ഹോട്ടലാണ് സോവിയറ്റ് കാലത്ത് തന്ത്രപ്രധാനമായ മീറ്റിങ്ങുകളും സോവിയറ്റ് ഉന്നതരുടെ സന്ദർശനങ്ങളും കൊണ്ട് ഏറെ പ്രശസ്തമായിരുന്നു ഈയൊരു ഹോട്ടൽ ഈ ഹോട്ടൽ പഴയ സോവിയറ്റ് പ്രതാപവുമായി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ ഡ്രൈവർ നമ്മളെ അവിടെ ഇറക്കിയിട്ട് പോയി പിറ്റേ ദിവസം എത്തേണ്ട സമയമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആളെ വിട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ഇതിൻ്റെ നേരെ തൊട്ടു മുകളിലായിട്ടാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം അവിടുത്തെ ഒക്കെ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മളുടെ ചെക്ക് ഇൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് ലിഫ്റ്റ് ഓപ്പണായി നമുക്ക് ഇരുപത്തി രണ്ടാം നിലയിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് എന്നുള്ള റൂം നമ്പറാണ് കിട്ടിയിട്ടുള്ളത് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള രണ്ട് മുറികളോട് കൂടിയ ഹോട്ടൽ റൂമാണ് കിഡ്സ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള റൂം ആയിരുന്നു അപ്പം ഈ ഒരു മെയിൻ ബെഡ്റൂമിൽ നിന്നുള്ള കാഴ്ചയും മോളുടെ ബെഡ്റൂമിൽ നിന്നുള്ള കാഴ്ചയും സെയിം തന്നെയാണ് കേട്ടോ ഞാനതാണ് അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഉണ്ട് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വാഷ്റൂമും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമും തന്നെയായിരുന്നു കേട്ടോ റൂമിലെത്തി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും പിന്നീട് പുറത്തേക്ക് നോക്കുമ്പോഴേക്കും ഇതാ ഇരുട്ട് വീണിട്ടുണ്ട് ഇരുട്ടിലുള്ള ഈ ഒരു അൽമാട്ടി സിറ്റി വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ അലങ്കാര വെളിച്ചങ്ങളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലൈറ്റിങ്ങോട് കൂടിയൊക്കെയാണ് ഈ ഒരു അൽമാട്ടി സിറ്റി ഉള്ളത് അപ്പോൾ അതൊരു വേറെ കാഴ്ച തന്നെയാണ് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും സ്നോ വീഴാൻ തുടങ്ങി അതൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്നോ വീഴുന്നതിൻ്റെ ഭംഗി എനിക്ക് ഈ ഒരു ക്യാമറയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ണുകൊണ്ട് കാണുന്നൊരു ഭംഗി വേറെ തന്നെയാണല്ലോ അപ്പോൾ അതൊരുപാട് സമയം കണ്ട് എൻജോയ് ചെയ്ത് നിന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് നമുക്ക് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് ആണ് കഴിച്ചത് കേട്ടോ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വൈകുന്നേരമാണ് ഹോട്ടലിലേക്ക് വരുന്നത് അപ്പോൾ പോലും ഈയൊരു സ്നോ ഒന്നും മെൽറ്റ് പോയിട്ടില്ല എല്ലാ വീടുകളുടെയും മുകളിൽ സ്നോ മൂടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സ്നോ വീഴുമ്പോൾ ഇനി രാവിലത്തെ കാഴ്ച എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല അപ്പം താഴെ നോക്കുമ്പോൾ കാറുകളൊക്കെ നന്നായിട്ട് മൂടിയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബസ് സ്റ്റേഷനൊക്കെ സ്നോ മൂടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സ്നോവും കൂടെ വീണ് കഴിയുമ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കവർ ചെയ്യുമായിരിക്കും റോഡൊക്കെ സ്നോ മൂടിയിട്ടുണ്ടാകുമായിരിക്കും അത് കഴിഞ്ഞ് കുറേ ദൂരെ നോക്കുമ്പോൾ ഒരാൾ ഈ സ്നോയിൽ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സമയം അയാൾ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നത് കണ്ടു അതൊരുപാട് സമയം നോക്കി നിന്നു തോന്നുന്നു വല്ല റീൽസിനെന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം കാരണം വേറൊരാൾ അപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ടൈം നീണ്ടു നിന്നൊരു ഡാൻസ് ആയിരുന്നു അത് കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഈ സ്റ്റെപ്സുകളൊക്കെ സ്നോ ഇല്ലാണ്ട് ക്ലീനായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ സ്നോ വീണ് വൈറ്റ് മൂടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും അതിനിടയ്ക്ക് രാവിലെ ഒരു നാല് മണിക്കൊക്കെ എണീറ്റ് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ആളുകളിങ്ങനെ ഈ ഒരു സ്നോ കംപ്ലീറ്റ് കോരി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ആളുകളൊക്കെ അപ്പോഴേക്കും ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ബസ് സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റേഷനിലൊക്കെ ആളുകളുണ്ട് വണ്ടികളൊക്കെ ഓടിത്തുടങ്ങി തലേദിവസം നമ്മൾ കണ്ടിരുന്ന റോഡൊക്കെ സ്നോ കൊണ്ട് മൂടിയിട്ടുണ്ട് പിന്നെ അതുപോലെ സ്റ്റെപ്സുകളൊക്കെ സ്നോ കൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ വെട്ടം വെളിച്ചൊക്കെ വെക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കോരി കോരിമാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് റോഡൊക്കെ കണ്ടില്ല സ്നോ മൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ രാവിലത്തെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതലുള്ള ബാക്കി നമ്മളുടെ യാത്രാവിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല അപ്പോൾ തുടർന്ന് കാണാം താങ്ക്